നമസ്കാരം. പാട്ട് പാടാനും കൂട്ടുകൂടാനും ഇഷ്ടമില്ലാത്ത കൂട്ടുകാരില്ലെന്ന് ഈ ചിണ്ടമ്പങ്കിക്ക് നന്നായിട്ടറിയാം. കൂട്ടുകാർക്ക് കൂട്ടുവിടാനും പാട്ട് പാടാനും പിന്നെ ചിലതൊക്കെ പഠിക്കാനും കുറേ കൂട്ടുകാരുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ആ കൂട്ടുകാരെ പരിചയപ്പെടാൻ തിടുക്കമായില്ലേ? ഞാൻ വാച്ച് കടിച്ച് സമയം കളയുന്നില്ല, നമുക്കവരെ പരിചയപ്പെടാം. ദാ ഇവനാണ് നമ്മുടെ പുതിയ കൂട്ടുകാരൻ ഇന്ദു. കൂട്ടുകാർക്ക് ഇവനെ ഇന്ദുക്കുട്ടിയെന്നോ ഇന്ദുക്കുട്ടനെന്നോ വിളിക്കാം. ഇവൻ വലിയ സാഹസികനും സംശയാലുവും വലിയ രസികനുമാണെന്ന് കൂട്ടുകാർക്ക് വലിയ മനസ്സിലാവും. ഇന്ദുവിന്റെ കൂട്ടുകാരനായ ഒരാളെ നമുക്ക് അടുത്തതായി പരിചയപ്പെടാം. അത് ആരാണെന്നല്ലേ? അവനാണ് ബുദ്ധൂസ് കഴുത. ആളൊരു മണ്ടനാണെങ്കിലും വെറും മണ്ടനല്ല നമ്മുടെ ബുദ്ധൂസ്. ഇന്ദു എന്ന നമ്മുടെ പൂച്ചക്കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടാണ് ഇവൻ. തീർന്നില്ല, ഇനിയുമുണ്ട് ചിലര്, പക്ഷേ അവരെ നമുക്ക് പതിയെ പതിയെ പരിചയപ്പെടാം. എന്താ, പോരെ? മതിയല്ലേ? ശരി, നമുക്കിനി ഓരോ കഥകളും ഇന്ദുവിന്റെ സാഹസങ്ങളും കാണാം. ഒരു ദിവസം ഇന്ദുവിന് വാഴപ്പഴം തിന്നാൻ കലശലായ കൊതിയായി. അതിനവൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് കൂട്ടുകാർക്ക് കാണാം. ഇതിന്റെ പേരിൽ പാവം നമ്മുടെ ഇന്ദുവിനെ ആരും കളിയാക്കല്ലേ? എല്ലാവരും ഇങ്ങനത്തെ ചില മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും, അതിലൂടെ ചിലതൊക്കെ പഠിച്ചിട്ടും ഉണ്ടാവും. നമ്മുടെ ഇന്ദുക്കുട്ടി എന്താണ് കാണിച്ചതെന്നും എന്താണ് പഠിച്ചതെന്നും നമുക്ക് കാണാം അല്ലേ? എന്താ രാവിലെ പരിപാടി? ഞാൻ വാഴപ്പഴം നടുകയാ. വാഴപ്പഴം നടുകയോ? എന്താ ഇന്ദുക്കുട്ടി പറയുന്നത്? അതെ, ഇത് വളർന്ന് വലുതാവുമ്പം ധാരാളം പഴം ഉണ്ടാകും, അപ്പോ നമുക്കെല്ലാം തിന്നാം. വാഴപ്പഴം തിന്നാനാണ് ആശയെങ്കിൽ വാഴത്തയ്യാ നടേണ്ടത്, അല്ലാതെ പഴമല്ല. വാഴപ്പഴം കിളിക്കില്ലേ? അയ്യോ, ഞാനിപ്പോ തന്നെ കുറേ എണ്ണം നട്ടു, വെള്ളവും ഒഴിച്ചു, വാഴപ്പഴം കിളിക്കില്ലേ? വാഴപ്പഴം കിളിർക്കുകയില്ല. വാഴക്കുട്ടി അഥവാ കന്ന്, മാണം എന്നൊക്കെ പറയുന്ന വാഴയുടെ തയ്യാണ് നടേണ്ടത്. എന്നാലും ഞാൻ മാമ്പഴമാണല്ലോ നട്ടത്, അത് കിളിർക്കുകയും ചെയ്തു. ദാ നോക്ക്. അതെ, ഓരോ തരം വൃക്ഷങ്ങൾക്കും ചെടികൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് തൈകൾ ഉണ്ടാവുന്നത്. തേക്ക് പോലെയുള്ള വലിയ വൃക്ഷത്തിന് തൈ ഉണ്ടാകുന്നത് വേരിൽ നിന്നാണ്. തണ്ടിൽ നിന്നും തൈകൾ ഉണ്ടാകുന്നതാണ് മരച്ചീനി. ചില സസ്യങ്ങൾ തന്റെ ഇലയിൽ നിന്നും കിളിർത്തു വരാറുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങൾ ഇന്ദു പഠിച്ചത്. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് പലതും പഠിക്കാൻ പറ്റൂ. ശരിയാ ഈ പറഞ്ഞത്. വാഴക്കുട്ടി എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് നട്ടുപിടിപ്പിക്കാം. ആ എങ്കിൽ വാ, ആ ആറ്റിന്റെ വക്കിൽ ധാരാളമുണ്ട്. കഥ കേൾക്കുമ്പോ എനിക്കും ബോറടിക്കുമായിരുന്നു. അപ്പോ നമ്മുടെ മുത്തശ്ശന്മാർ ചില പാട്ടുകൾ പാടുമായിരുന്നു. എന്ത് രസമാണെന്നോ അവ കേൾക്കാൻ. നമുക്ക് അതിലൊരു പാട്ട് കേൾക്കാം. നിങ്ങളും ഒപ്പം പാടണേ, എങ്കിലേ ഈ ചിണ്ടനൊരു രസം കയറൂ.
രാഗി പറക്കുന്ന ചെമ്പരന്തെ, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു? രാഗി പറക്കുന്ന ചെമ്പരന്തെ, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു? വേലയും കണ്ടു, വിളക്കും കണ്ടു, കടലിൻ തീരം കണ്ടു, കപ്പൽ കണ്ടു. രാഗി പറക്കുന്ന ചെമ്പരന്തെ, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു? വേലയും കണ്ടു, വിളക്കും കണ്ടു, കടലിൻ തീരം കണ്ടു, കപ്പൽ കണ്ടു. രാഗി പറക്കുന്ന ചെമ്പരന്തേ. ചെമ്പരുന്തേ, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു? വേലയും കണ്ടു, വിളക്കും കണ്ടു, കടലിൻ തീരം കണ്ടു, കപ്പൽ കണ്ടു. രാഗി പറക്കുന്ന ചെമ്പരുന്തേ, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു? വേലയും കണ്ടു, വിളക്കും കണ്ടു, കടലിൻ തീരം കണ്ടു, കപ്പൽ കണ്ടു. രാഗി പറക്കുന്ന ചെമ്പരുന്തേ. ആവശ്യം വരുമ്പോ അത് ലഭിക്കാതെ നാം കഷ്ടപ്പെട്ട് പോകും. ഈ കാര്യം മനസ്സിലാക്കാൻ നമ്മുടെ ഇന്ദുവിന് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. ഇനി നമുക്ക് ആ കഥ കാണാം. ഈ കഥയിൽ ഇന്ദുവിന്റെ അമ്മയെയും മൂങ്ങാൻ ചേട്ടനെയും നമുക്ക് പരിചയപ്പെടാം. മൂങ്ങയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയണേന്ന് അറിയാവോ? ഓൾ എന്നാണ്. ഓൾ സ്പെല്ലിംഗ് പറയൂ. ഓ ഡബ്ല്യു എൽ. ചിന്തനെ ഇഷ്ടമായി നിങ്ങളെ ഓരോരുത്തരെയും. സമയം കളയണ്ട, നമുക്ക് സംഭവം കാണാം. ഓക്കേ. മതി അമ്മേ, മതി മതി അമ്മേ, മതി. ദാ ഇത്രയും കൂടെ ഉള്ളൂ, കഴിക്കുമ്പോൾ ബാക്കി വെച്ച വളരില്ല. എന്റെ ചക്കരയല്ലേ, ഇതും കൂടി കൂടി. അയ്യോ എന്റെ കാഴ്ച പോയി, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ, രക്ഷിക്കോ. അയ്യോ എന്റെ കൂട്ടാ, കാഴ്ച പോയതല്ല. പിന്നെയോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കരണ്ട് പോയതാ, ഞാൻ വെട്ടമെടുത്ത് വരാം. ഇന്ദുവിന്റെ കരച്ചിൽ കണ്ടുകൊണ്ടാ ഞാൻ വന്നത്. എന്തു പറ്റി? ഈ മൂങ്ങച്ചൻ വലിയ കള്ളൻ തന്നെ. ഞാൻ കരയുന്നത് കണ്ടു വന്നു പോലും. ശുദ്ധ കള്ളം. ഇവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു, ഒന്നും കാണാനും പറ്റുന്നില്ലായിരുന്നു. അത് നിങ്ങൾക്ക്. എനിക്ക് ഏത് കൂറ്റാക്കൂടി ഇരുട്ടിലും കാണാൻ പറ്റും. മങ്ങിയ വെളിച്ചത്തിൽ മങ്ങിയും വെട്ടത്താണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഓ അത് ശരി, അതുകൊണ്ടാണല്ലോ പകലും മുഴുവനും മരപ്പൊത്തിലിരുന്ന് ഉറങ്ങുന്നത്. അതെ, രാത്രിയിലാ ഞങ്ങൾ ഇരപിടിക്കാൻ ഇറങ്ങുന്നത്. എന്താ അമ്മേ ഈ കരണ്ട് പോകുന്നത്? ഞാൻ ശരിക്കും പേടിച്ചു പോയി. കരണ്ട് ഇല്ലാതാകാൻ ഇന്ദുവും കാരണക്കാരനാ. ഞാനോ? ഞാൻ ഇവിടെ ഇരുന്ന് പാൽ കുടിക്കുകയായിരുന്നില്ലേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒന്ന് ഓർത്തു നോക്കിയേ, ഇന്ന് ഇന്റെ കുട്ടി എന്തൊക്കെ ചെയ്തതെന്ന്. അത് പിന്നെ ആ രാവിലെ മുതലുള്ളത് ഓർക്ക്. രാവിലെ എന്റെ ലൈറ്റ് ഇട്ടു, പിന്നെ ബാത്റൂമിൽ പോയി ലൈറ്റ് ഇട്ടു, പല്ലു തേച്ചു, കുളിച്ചു, പിന്നെ റൂമിൽ വന്ന് ഹോംവർക്ക് ചെയ്തു. നിർത്ത് നിർത്ത് ഇന്ദുക്കുട്ടാ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ ബെഡ്റൂമിലെ ലൈറ്റ് ഇട്ടത് ഓഫ് ചെയ്തോ? ആ ഇല്ല. ബാത്റൂമിൽ നിന്ന് വന്ന് ഹോംവർക്ക് ചെയ്യാൻ വന്നപ്പോ ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തോ? ഇല്ല. ഹോംവർക്ക് കഴിഞ്ഞ് എന്ത് ചെയ്തു? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഫ്രിഡ്ജിൽ വെള്ളം ഇരിപ്പുണ്ടോ എന്ന് തുറന്നു നോക്കി. പിന്നെ ഞാൻ സത്യമായിട്ടും ഫ്രിഡ്ജ് അടച്ചിട്ട് സ്റ്റോർ റൂമിൽ പോയി. പിന്നെ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ഫ്രിഡ്ജ് അടച്ചു. ഇന്നപ്പോൾ എത്ര പ്രാവശ്യം ഫ്രിഡ്ജ് തുറന്നു? 10 പ്രാവശ്യം. ഉറപ്പ്? വെറും 10 പ്രാവശ്യം? ശരി, 20 25 പ്രാവശ്യം. ഇത്രയും സാധനം ഫ്രിഡ്ജിലുണ്ടോ എടുക്കാൻ? ചിലപ്പോ സാധനം എടുക്കാനും മറ്റു ചിലപ്പോൾ ഉണ്ടോന്ന് നോക്കാനുമാണ് ഫ്രിഡ്ജ് തുറന്നത്. ഇങ്ങനെ ഓരോ ഇലക്ട്രിക് ഉപകരണങ്ങളും അശ്രദ്ധമായി ഉപയോഗിക്കുമ്പോൾ ധാരാളം വൈദ്യുതി പാഴാവും, പിന്നെ ആവശ്യത്തിന് വൈദ്യുതി കാണുകയില്ല. ഇന്ന് തന്നെ ഇന്ന് 3 വീടുകളിലേക്ക് ആവശ്യമുള്ള വൈദ്യുതി
അറിഞ്ഞോ അറിയാതെയോ പാഴാക്കിയിട്ടുണ്ട്. അയ്യോ, ഫാൻ, ലൈറ്റ്, കമ്പ്യൂട്ടർ, ടിവി മുതലായവയുടെ ആവശ്യം കഴിഞ്ഞാൽ അത് ഓഫാക്കണം. ഫ്രിഡ്ജ് ആവശ്യത്തിനല്ലാതെ തുറക്കരുത്. അമൂല്യമാണ് വൈദ്യുതി. അത് പാഴാക്കിയാൽ നാം എന്നും ഇരുട്ടിൽ തപ്പിത്തടയേണ്ടി വരും. എല്ലാവരും ഇത് അറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ. സോറി അമ്മ, സോറി മൂങ്ങച്ച, സോറി. കൊയ്തെടുക്കാനും കറ്റമെതിക്കാനും മാത്രമല്ല പാട്ടുകൾ ഉള്ളത്. ഇക്കിളി കൂട്ടി കളിക്കുമ്പോഴും പാടാനൊരു പാട്ടുണ്ടെന്ന് കൂട്ടുകാർക്കറിയോ? ആ പാട്ടിതാ, കിളി കിളി കിക്കിളി. കുഞ്ഞനുജന്മാരെയും അനിയത്തിമാരെയും ഇക്കിളി കൂട്ടുമ്പോ ഈ പാട്ടും പാടണേ. ഇംഗ്ലീഷിലും ഏഴ് എന്നത് മലയാളത്തിലും.
കുഞ്ഞേ, മോന്റെ കളർ വീട്ടിലുണ്ട്. ഇത് ആകാശത്ത് തന്നെ ഉള്ളതാ. അങ്ങനെ ചോദിക്കും. ബുദ്ധിയുള്ള കുട്ടികൾ അങ്ങനെയാ, അവര് സംശയമുള്ളത് ചോദിച്ച് മനസ്സിലാക്കും. ഞാനും അങ്ങനെയാ, പക്ഷേ പലരും പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഈ ചിരിക്കുന്നതും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സെവൻ കളേഴ്സ് എങ്ങനെ വന്നു എന്നല്ലേ പറഞ്ഞു തരാം. അതായത്, നമ്മുടെ സൂര്യപ്രകാശത്തിൽ ഏഴ് നിറങ്ങളുണ്ട്. വിപ്ജിയോർ എന്ന് ചുരുക്കത്തിൽ പറയും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ കളറുകളുടെ ആദ്യ അക്ഷരം ചേർത്താണ് വിപ്ജിയോർ എന്ന വാക്കുണ്ടാക്കിയിട്ടുള്ളത്. അല്ല, അത് ഞാൻ പറഞ്ഞു തരാം. സൂര്യപ്രകാശത്തിലുള്ള ഏഴു നിറവും കൂടി ചേരുമ്പോൾ വെള്ള നിറമാണ് വരുന്നത്. അതെ, ഈ ഏഴു നിറങ്ങളും ആകാശത്തുള്ള മേഘപാളിയിലൂടെ കയറി ഇറങ്ങുമ്പോൾ വിഘടിച്ച് ഏഴു നിറമാകുന്നു. അതാണ് നാം ഈ കാണുന്ന മഴവിൽ. ഇത് രാത്രിയിലും കാണാൻ പറ്റുമോ? നല്ല കഥ. പകലല്ലേ സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്നുള്ളൂ, അതുകൊണ്ട് രാത്രിയിൽ മഴവിൽ ഉണ്ടാവുകയില്ല. മനസ്സിലായോ? മഞ്ഞക്കിളി പാടുന്നത് കേട്ടിട്ടില്ലേ? ചക്കയ്ക്കുപ്പില്ല, ചക്കയ്ക്കുപ്പില്ല. ഭക്ഷണകാര്യല്ല പറയുന്നത്. ദാ അടുത്ത പാട്ട് കേട്ടാട്ടെ. കേൾക്കുന്ന നിമിഷം തന്നെ കാണാതെ പഠിക്കാവുന്ന ഒരു പാട്ടാണിത്. ഈ ചക്കയ്ക്കുപ്പില്ല. എന്താ, തുടങ്ങാം. ചക്കയ്ക്കുപ്പില്ല, ചക്കയ്ക്കുപ്പില്ല. മുതിർന്നവർ തമാശക്കായി പലതും പറഞ്ഞ് എന്നെയും നിങ്ങളെയും പേടിപ്പിച്ചിട്ടുണ്ടാവും. അത് കാരണം നമുക്ക് പലതിനോടും ഭയമായിരിക്കും. എന്തിനധികം പറയുന്നു, സ്വന്തം നിഴലിനെ പോലും പേടിയുള്ള ധൈര്യശൈലികളെ ഈ ചിണ്ടന് അറിയാം. ഇന്ദു എന്തോ കണ്ട് ഭയന്നിട്ടുണ്ടാക്കിയ പുകയിലാണ് നാം ഇനി കാണാൻ പോകുന്ന കഥ.
വെടി കൊണ്ട പന്നിയെ പോലെ പാഞ്ഞു വരുന്നത്? ഭൂതം, പൊന്തക്കാരന്റെ അടുത്ത് ഭൂതം. ഏ, ഭൂതമോ? അതെ, ഞാൻ കണ്ടു അവിടെ ആ പൊന്തക്കാട്ടി, ഞാൻ കണ്ടു. എന്താ രണ്ടുപേരും താറാവ് ചേരയെ കണ്ട പോലെ വിരണ്ടു നിൽക്കുന്നത്? ഭൂതമോ? നല്ല കഥ. എത്ര നാളായി ആഗ്രഹിക്കുക ഒരു ഭൂതത്തിനെ നേരിട്ട് കാണണമെന്ന്. നമുക്ക് പോയി നോക്കാം. അയ്യോ, ഞാനില്ല, ഞാൻ പേടിച്ചു വിറച്ചു ചാകും. ഒരു വിധമ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ഇത് സാധാരണ ഭൂതമല്ല, ആകാശം മുട്ടി വലുപ്പമുണ്ട്. പിന്നെ തലയുമില്ല. നന്നായി, തലയില്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട. ഭൂതത്തിന് ബുദ്ധി കാണില്ല, നമ്മെ കടിക്കാനും പറ്റില്ല. ചിലർക്ക് തലയുണ്ടായിട്ടും കാര്യമില്ല, ദേ കളിയാക്കിയാലുണ്ടല്ലോ. അത് മനസ്സിലാക്കാനുള്ള തലയുണ്ടല്ലോ. മതി, സംസാരിച്ച് സമയം കളഞ്ഞാൽ ഭൂതം അതിന്റെ പാട്ടിന് പോകും. വാ, നമുക്ക് പോയി നോക്കാം. ശരിയാ, ഇന്ന് കണ്ടു കളയാം. പതുക്കെ ചിരി, ഭൂതം വന്ന് നമ്മെ പിടിച്ചു തിന്നും. തിന്നട്ടെ, പാപം ഭൂതത്തിനും കാണില്ലടോ വിശപ്പ്. ഇന്ദുക്കുട്ടി പറഞ്ഞ തലയില്ലാത്ത ഭൂതം ഇതാണല്ലേ? അതെ, ഇത് തന്നെ. യെല്ലോ നിറമുള്ള ബ്രൗൺ കുത്തുകളുള്ള ഭൂതം, തലയുമില്ല. ഇന്ദുക്കുട്ടാ, ഇത് ഭൂതവും പ്രേതവും ഒന്നുമല്ല, ഇവനാണ് ജിറാഫ്. മൃഗങ്ങളിൽ ഏറ്റവും പൊക്കമുള്ള വെറും പാവത്താൻ. ജിറാഫോ, ഈ മൃഗത്തിന് തലയില്ലേ? ഉണ്ടല്ലോ, ആ ഇലകളുടെ ഇടയിൽ തലയുമുണ്ട്. അവൻ സസ്യബുക്ക, ഭക്ഷണം കഴിക്കുക. ഞാൻ കാട്ടിത്തരാ അവന്റെ തല. ഏ ജിറാഫു ചേട്ടാ, ആ മുഖം ഈ കുട്ടികൾക്കൊന്ന് കാട്ടിക്കൊടുക്കൂ. എന്താ, എന്തുപറ്റി? ആരെങ്കിലും എന്നെ വിളിച്ചോ? ചേട്ടന്റെ രൂപവും ഭാവവും കണ്ട് ഈ കുട്ടികൾ പേടിച്ചു പോയി. അവരെ ചേട്ടന്റെ രൂപം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ. ഓ, അത്രയുള്ളൂ, ഞാൻ പേടിച്ചുപോയി. പാവം, വെല്ലതും കഴിച്ചാൽ തന്നെ വയറ്റിലെത്താൻ മണിക്കൂറുകൾ കഴിയുമല്ലേ. ഇതിനു മുമ്പ് ഈ ആശാനെ ഇവിടെ കണ്ടിട്ടുമില്ല. ഈ നാട്ടിൽ ഇവരില്ല, ആഫ്രിക്കയിലാ ഇവരുടെ സ്ഥലം. ഇവിടെ സർക്കസ് ആവശ്യത്തിന് വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാ. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് ധരിച്ച് വെറുതെ ഭയക്കരുത് എന്റെ കുട്ട. ചുറ്റുമുള്ളത് കണ്ട് മനസ്സിലാക്കി വളരണം. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഭൂതവും പിശാശും ഒന്നുമില്ലെന്ന്? ഇത് റിജാഫാ. റിജാഫല്ല, ജിറാഫ്. കൂനനുറുമ്പിനെ അറിയോ? അതെ, കട്ടുറുമ്പെന്നും പറയും. കടി കൊണ്ടാലോ അമ്മേ, ഓർക്കാൻ കൂടി വയ്യ. കൂനന്റെ കടി സാക്ഷാൽ ആനയ്ക്ക് പോലും പേടിയാണത്രേ. കൂനന്റെ ഒരു പാട്ട് കേൾക്കാം. പാടിക്കോ, പാടിക്കോ.
മുതിർന്നവരുടെ സഹായത്തോടെ നീന്തൽ പഠിക്കണം. എന്തായാലും നമുക്ക് ഈ കഥ കാണാം. ഇന്ദുക്കുട്ടിക്ക് എന്ത് പറ്റി? ദേ പേടിക്കണ്ട, ഞാനിതാ എത്തി. വെള്ളത്തിൽ നിന്ന് മീനെ രക്ഷിച്ച് കരക്കിട്ടുന്നു, ഇത് നല്ല കൂത്ത്. പൂവാലി മീനാ ഇന്ദുവിനെ രക്ഷിച്ചത്. അവൾ വന്ന് പുറത്തു വീണപ്പോഴല്ലേ ഞാൻ ഉണർന്നത്. മീനുകളെല്ലാം പേടിത്തൊണ്ടരാ, അതുകൊണ്ടല്ലേ കരക്ക് വരാത്തത്. വന്നാ കാക്ക എടുത്തോണ്ട് പോകും. കാമുക്കഴുതയ്ക്കും ഇന്ദുവിനും അപ്പൊ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് ചുരുക്കം. കരയിലിട്ടാൽ അവ ശ്വാസം മുട്ടി മരിക്കും. പക്ഷേ എനിക്ക് വെള്ളത്തിലാണല്ലോ ശ്വാസം മുട്ടിയത്. നമുക്ക് അന്തരീക്ഷത്തിലുള്ള വായു മാത്രമേ ശ്വസിക്കാൻ പറ്റൂ. പക്ഷെ മീനുകൾക്ക് നേരെ മറിച്ചാണ്. അവർക്ക് വെള്ളത്തിലുള്ള ഓക്സിജനാണ് ജീവൻ നിലനിർത്താൻ ആവശ്യം. വെള്ളത്തിലെ ഓക്സിജൻ വലിച്ചാണ് അവ ശ്വസിക്കുന്നത്. അവ കരയിലെത്തിയാൽ ഓക്സിജൻ കിട്ടാതെ മരിച്ചു പോകും. ഓ, അത് ശരി. ഞാൻ വിചാരിച്ചു കാക്കയെയും പരുന്തിനെയും പേടിച്ചിട്ടാവും ഇവ കരയ്ക്ക് കയറാത്തതെന്ന്. അപ്പൊ മീനുകൾക്ക് മാത്രമേ ഈ കഴിവുള്ളൂ? അല്ല, ആമകൾക്കും തവളകൾക്കും മുതലകൾക്കും ഇതിന് സാധിക്കും. അവക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയും. അവയെ ഉഭയജീവികൾ എന്നറിയപ്പെടും. ഞാൻ രക്ഷിക്കാൻ നോക്കിയ മീൻ രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു, വെള്ളത്തിലേക്ക് തിരിച്ചു ചാടി. എന്തെല്ലാം കാര്യങ്ങളാ പഠിക്കാനുള്ളത്! എനിക്ക് ഏതാണല്ല അറിയാവുന്നത് കൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല. വെള്ളത്തിൽ വീണത് കൊണ്ട് ഇത്രയും പഠിക്കാൻ പറ്റി. ഇതുകൊണ്ട് മാത്രമായില്ല, നീന്തലും പഠിക്കണം. ആനയെ ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ ഒരു ആന മണ്ടനാവും തീർച്ച. അത്തോ ചിത്തോ എന്ന ആനപ്പാട്ട് കേൾക്കാം അല്ലേ? കൂടെ പാടാൻ മറക്കല്ലേ. ചിത്തോ ചെയ്തമ്മേ നിന്നെ കെട്ടാൻ ആര് വരും എന്നെ കെട്ടാൻ ആനവരും
നന്നായി അറിയാം. എന്തുകൊണ്ട് ഇഷ്ടമായെന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ അതും ഈ ചിന്തൻ എഴുതണേ. ചിന്തൻ മികച്ച കത്തിന് ഒരു ഉഗ്രൻ സമ്മാനം നൽകും. ഈ സിഡി നിങ്ങളുടെ കൈവശം എത്തി 30 ദിവസത്തിനുള്ളിൽ കത്തുകൾ അയക്കണേ.